അടുത്ത അവതാരം കുറച്ച് കുറച്ചല്ല കുറച്ചധികം കുഴപ്പക്കാരനാണ്. അദ്ദേഹം ഉടുമുണ്ടൂരിയിട്ടാണ് പരിപാടികൾ. എന്താ ഏമാനോട് പറഞ്ഞതേ, തോമ വേറെ ഉറപ്പിച്ചിട്ടുണ്ടെന്ന്. മണിയാ, ഓ ബുദ്ധിമുട്ട്. താങ്കൾ അവതരിപ്പിച്ച നേരത്തെ നമ്മൾ രാജാവിൻ്റെ മകനൊക്കെ പറഞ്ഞു. ആ നായക വില്ലൻ കഥാപാത്രങ്ങളിൽ ആടു തോമ ഒരു സവിശേഷനായ വില്ലനാണ്. ആ വില്ലനെ എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത്? അഭിനയം അഭിനയിച്ച അത് വെച്ചിട്ടാണ് ചോദിച്ചത്. ആടു തോമ എന്ന് പറയുന്നത് വില്ലനായിട്ട് ഒരാളല്ല, വില്ലനായിട്ട് ഞാൻ സങ്കല്പിച്ചില്ല. ആടു തോമ ഹീറോയാണ്. കാര്യം അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ അയാളെ സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. ഭദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ ഏറ്റവും നല്ല സിനിമകളിലൊന്നായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതും ഏറ്റവും അച്ഛനും മകനുമായിട്ടുള്ള ഒരു പ്രത്യേക സ്നേഹമാണ് അല്ലേ. തൻ്റെ മകൻ ഏറ്റവും വലിയ ആളാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ, അച്ഛന് ആ ഒരു അച്ഛൻ്റെ ഐഡിയോളജിയോട് പോകാൻ സാധിക്കാത്തൊരു മകൻ, രണ്ട് വ്യക്തിത്വങ്ങളല്ലേ. ആ സിനിമ ഷൂട്ട് ചെയ്തത് ചങ്ങനാശ്ശേരിയിലാണ്. അതായത് ചങ്ങനാശ്ശേരി ചന്തയിൽ സാധാരണ നടക്കാൻ പറ്റില്ല, അത്രയും ആളാണ്. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് വളരെ പ്രയാസപ്പെട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ആ സിനിമ കഴിഞ്ഞിട്ട് ഒരുപാട് പേരെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. കാര്യം അവരെയൊക്കെ മുണ്ട് അഴിച്ചിട്ട് അടിക്കാൻ പോയി, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. സിനിമയിലെ അത്തരം കഥാപാത്രങ്ങൾ നമുക്ക് മേക്ക് ബിലീഫ് എന്ന് പറയുന്നതിൻ്റെ ഹൈറ്റാണ് ആ സിനിമ. പക്ഷെ അതിൻ്റെ അകത്ത് വളരെയധികം സ്നേഹ ഇമോഷൻസ് കൊണ്ടുവരാൻ ഭദ്രന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരാളുടെ കുറച്ച് ഒരു കാരിക്കേച്ചറാണ്. അയാളുടെ കുറേ സ്വഭാവങ്ങൾ എടുത്തിട്ടുണ്ടാക്കിയ ഒരു കഥാപാത്രമാണ് ആടു തോമ. നമ്മൾ ആദ്യം കാണിക്കുന്ന ആടു തോമ മുട്ടനാടിൻ്റെ ചങ്കിലെ ചോര കുടിച്ചിട്ട് ഓടും, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്, അങ്ങനെ ഓടുമോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷേ ആടു തോമ എന്ന് പറയുന്നത് പിൽക്കാലത്ത് ഇന്നും സ്ഫടികം എന്ന് പറയുന്നത് നമ്മൾ പല ഷോകളിൽ ഇപ്പോഴും കാണാം. ചെറിയ കുട്ടികളായാലും ഒരു ചുമന്ന ഷർട്ട് ഇട്ട് ഒരു കണ്ണാടിയൊക്കെ വെച്ച് അല്ലേ കൊണ്ട് മടക്കി കുത്തി വന്നിട്ട് ഇതാണ് എൻ്റെ പുതിയ അറേബ്യൻ ഗ്ലാസ് എന്നൊക്കെ പറയുന്നത്, അത്രയും ശക്തമായ കഥാപാത്രമായിരുന്നു ആടു തോമ എന്ന് പറയുന്നത്. വളരെ ഒരു ആക്ടർ എന്നെ സംബന്ധിച്ചാൽ വളരെ ഫിസിക്കലായിട്ട് വലിയ പ്രോബ്ലങ്ങൾ ഉണ്ടായ സിനിമയാണ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഷൂട്ടിംഗ് ഇടയിൽ നിൽക്കി നിർത്തേണ്ടി വന്നു. അതിലൊരു ഷോട്ടുണ്ട്, ഞാൻ എൻ്റെ കാല് ചെറിയ പ്രോബ്ലമായി കുറേ സമയം ആ ഷൂട്ടിംഗ് നിന്നുപോയി. പിന്നെ നമുക്കെപ്പോഴും നമ്മളുടെ സിനിമയിൽ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ ന്യായക്കേടുകൾ കാണിക്കുന്ന ആൾക്കാരെ അതിലെ നായകൻ തല്ലുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഈ പോലീസുകാരനെ അടിക്കുന്നത് അയാൾ എന്തോ പറഞ്ഞപ്പോൾ ഉള്ള റിഫ്ലക്ഷനാണ്. പക്ഷേ റിയൽ ലൈഫിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സിനിമയിൽ ഒരാൾ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഒരു ഹീറോ ആകുന്ന അയാൾ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പേരുടെ മനസ്സിലെ ഒരുപാട് കാര്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് ആടു തോമ. അതുകൊണ്ട് തന്നെ എൻ്റെ സിനിമാ ജീവിതത്തിലെ എനിക്കെന്നും ഓർക്കാവുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്നും ഓർക്കാവുന്ന ഒരു സിനിമയാണ് സ്ഫടികം. താങ്ക് യു. സ്ഫടികത്തിനെ പറ്റി നമ്മളോട് പറഞ്ഞു, രാജാവിൻ്റെ മകൻ പറഞ്ഞു. അതിനുശേഷവും ഈ വില്ലൻ പരിവേഷമുള്ള നായക കഥാപാത്രം ദേവാസുരം, ആറാം തമ്പുരാൻ, ഇതെല്ലാം മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അതായത് താങ്കൾ വ്യക്തി ജീവിതത്തിൽ താങ്കൾ വളരെ ലജ്ജാലുവും വളരെ വിനയാന്യതനുമാണ്. പക്ഷെ സിനിമയിൽ ഇത്തരം കഥാപാത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇതിലും വലിയൊരു വില്ലത്തമില്ല, ഗുണ്ടായുസമില്ല എന്ന് തോന്നും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഈ ചോദ്യം ഉണ്ടായത്. കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ താങ്കൾ യഥാർത്ഥ ജീവിതത്തിൽ വില്ലനാവുകയും വിനയാന്യതനാവുകയും സിനിമയിൽ വില്ലനായി അഭിനയിക്കുന്നു, അതോ യഥാർത്ഥത്തിൽ ശരിക്കും വില്ലനായതുകൊണ്ട് ജീവിതത്തിൽ വിനയാന്യതനാവുന്നതാണോ? നമുക്കത് വളരെ ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരാളാണ് ഞാൻ അല്ലേ. അങ്ങനെ ആയിരിക്കാം. സിനിമയിൽ നമ്മൾ അതൊരു ഹയസ്റ്റ് മെഡിറ്റേഷൻ എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ആക്ടർ സിനിമയിൽ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും, ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ടാണ് ഒരു ലൈഫ് സ്പാൻ. അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും മോഹൻലാൽ സാധാരണ ആളായി. അപ്പം ആ നിമിഷത്തിൽ നിങ്ങൾ എങ്ങനെ ആ ക്യാരക്ടറിലേക്ക് പോകുന്നു എന്ന് പറയുന്നതാണ്. അത് ഒരു പ്രാക്ടീസാണ്, അല്ലെങ്കിൽ അതൊരു ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് മാറുന്നതാണ്, ഒരു ഈശ്വര അനുഗ്രഹമാണ്, ഇങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ശരിക്കുള്ള ജീവിതത്തിൽ ഞാൻ അങ്ങനെ വില്ലത്തരങ്ങളുള്ള ആളൊന്നുമല്ല. എന്നാലും ചെറിയ ചെറിയ
വിലത്തരങ്ങളൊക്കെ ഉണ്ട്. അതാണ് ചോദിച്ചത്. അപ്പൊ താങ്കൾ ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ ആരുമല്ല എന്ന് പറയും. ഈ സിനിമയുടെ സ്ഫടികത്തിന്റെ സംവിധായകൻ ഭദ്രരും ഈ ഓർമ്മ നമ്മളോട് പങ്കുവെക്കും. സ്ഫടികത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആടുതോമാ വാസ് നെവർ ബി എ റൗഡി. ഞാൻ ആടുതോമാനെ റൗഡിയായിട്ടൊന്നും ചിത്രീകരിച്ചിട്ടേ ഇല്ല. അയാൾ പ്രതികരിക്കുന്ന ഒരു യോദ്ധാവാണ്. ഏതോ ഒരിക്കൽ ആരോ ചോദിച്ചു, ഈ സിനിമ ഒരിക്കൽ കൂടെ വീണ്ടെടുക്കേണ്ട വന്നാൽ ആരായിരിക്കും ഇതിനകത്തെ ഹീറോ? ഞാൻ പറഞ്ഞു, മോഹൻലാൽ. മറ്റോ ആരുമില്ല. ഇല്ല, പുള്ളി അദ്ദേഹത്തിന് വേണ്ടി, ഈ വേഷത്തിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരാളാണ്. ഈ സിനിമ എനിക്ക് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വിൽക്കപ്പെട്ട ഒരു സിനിമയാണ്.